SSF തൃശൂർ ജില്ലാ സാഹിത്യോത്സവന് സമാപനമായി. കിരീടം പങ്കിട്ട തൃശൂർ വടക്കാഞ്ചേരി ഡിവിഷനുകൾ. 31st ജില്ലാ സാഹിത്യോത്സവത്തിന് 3 പിടികയിൽ സമാപനം. ജില്ലാ സാഹിത്യോത്സവിൽ 674 പോയിന്റ് നേടി തൃശൂർ ഡിവിഷനും വടക്കാഞ്ചേരി ഡിവിഷനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. 598 പോയിന്റുകൾ നേടി കൈപ്പമംഗലം ഡിവിഷൻ രണ്ടാം സ്ഥാനവും 581 പോയിന്റുകളോടെ ചാവക്കാട് ഡിവിഷൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ക്യാമ്പസ് വിഭാഗത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഒന്നാം സ്ഥാനവും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് രണ്ടാം സ്ഥാനവും തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജ് മൂന്നാം സ്ഥാനവും നേടി. സർഗപ്രതിഭയായി NA മുഹമ്മദ് ഉനായിസിനെയും കലാപ്രതിഭയായി തൃശൂർ മുഹമ്മദ് അജിലസിനെയും തെരഞ്ഞെടുത്തു. 32nd ജില്ലാ സാഹിത്യോത്സവന് ആതിഥ്യമരുളുന്ന തൃപ്രയാർ ഡിവിഷന് പതാക കൈമാറി. SYS സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ജൌഫർ ചേലക്കര ഫലപ്രഖ്യാപനം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ PK ബാവാദാരിമി, ICF ഒമാൻ പ്രതിനിധി ഷാഹുൽ ഹമീദ് പെരിങ്ങോട്ടുകര, ICF ദുബായ് സെക്രട്ടറി EK മുസ്തഫ, ഖത്തർ SYS തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഷിഹാബ് തങ്ങൾ തളിക്കുളം എന്നിവർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ജില്ലാ സാഹിത്യോത്സവ സമാപന സമ്മേളനം SSF ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഫാളിലി എറിയാടിന്റെ അധ്യക്ഷതയിൽ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനിൽ വിവേചനത്തിന്റെ മനുഷ്യത്വം എന്ന ചിന്താഗതിക്ക് രൂപം നൽകാൻ വായനയിലൂടെ, സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ, സാഹിത്യ അഭിരുചികളിലൂടെ സാധ്യമായൊരു പുതിയ ലോകത്തിനു മാത്രമേ സാധ്യമാകൂ. ചരിത്രം തിരുത്തി കുറിക്കാൻ ബോധപൂർവം രാജ്യത്തിൻ്റെ ഭരണകൂടം എല്ലാ വിധത്തിലും സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം എന്ന വാക്കുപയോഗിക്കാൻ കഴിയുന്നതുപോലെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിൻ്റെ തലങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അപകടകരമായ ഒരു രാഷ്ട്രീയ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി നമ്മുടെ നാട് മുന്നോട്ടു പോയപ്പോൾ 10,000 രക്തസാക്ഷിത്വങ്ങളിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥതലങ്ങളിൽ മതനിരപേക്ഷതയെ ചുട്ടുകൊല്ലപ്പെടേണ്ട ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന, പ്രഖ്യാപിക്കപ്പെടണമെന്നാഗ്രഹിക്കുന്നവർ ഭരിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ ചരിത്രത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി രാജ്യത്തിൻ്റെ ശോഭനാപൂർണമായിട്ടുള്ളൊരു ചരിത്രത്തിൻ്റെ ഇന്നലകളെയും വസ്തുതകളുടെ യാഥാർത്ഥ്യത്തെയും ശാസ്ത്രത്തിൻ്റെ കരുത്തിനെയും ഇല്ലാതാക്കുന്ന ഒരു ഇന്ത്യയെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തികളുടെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. മുട്ടോളം മുണ്ടെടുത്ത് അർദ്ധനഗ്നനായ ഫക്കീറെന്ന് ബ്രിട്ടീഷുകാരൻ വിളിച്ചപമാനിച്ചപ്പോഴും കോടിക്കണക്കായ ഇന്ത്യക്കാരനെ മനുഷ്യനെപ്പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ അമരപഥങ്ങളിലേക്ക് നടത്തിയ മഹാത്മാഗാന്ധിയെക്കുറിച്ച് പഠിക്കാൻ 1982 ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമ കാണേണ്ടി വന്നു എന്ന് പോലും പറയാൻ മടിയില്ലാത്ത ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തെ വിസ്മരിക്കാൻ ശ്രമിക്കുകയും പുതിയ തലമുറയുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആ ചരിത്ര ഭാഗങ്ങളെ അടർത്തിയെടുക്കാൻ ശ്രമിക്കുകയും മതനിരപേക്ഷതയുടെ അർത്ഥതലങ്ങൾ പുതിയ തലമുറകളുടെ തലച്ചോറിൽ ഉണ്ടാകാൻ പാടില്ലെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ചരിത്രത്തിൻ്റെ അപനിർമ്മിതിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാ ശക്തികളോടും നമ്മുടെ സാഹിത്യവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ചരിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറുപടി പറയുക എന്ന വലിയ ചുമതല നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് സവിനയം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. SSF സംസ്ഥാന സെക്രട്ടറി ഇല്യാസ് സഖാഫി കൂമണ്ണ സന്ദേശ പ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുഷാവര അംഗം PSK മൊയ്തു ബാഗവി, കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ അൽ ഐദരു, PMS തങ്ങൾ, ദുബായ് അൽഷിഫ ഗ്രൂപ്പ് MD ഡോക്ടർ കാസിം, SYS സംസ്ഥാന ഡയറക്ടറേറ്റ് അംഗം PH സിറാജുദ്ദീൻ സഖാഫി എന്നിവർ സംസാരിച്ചു. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.